ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡി. ഒരു ഹലോ ഗൈസ് പറഞ്ഞു. ഹലോ ഗൈസ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇന്ന് നല്ല വൈകിയാണ് എണീച്ചത്. ഇപ്പൊ സമയം ഞാൻ എണീച്ചു 10 മണിയായി, 9:30 എണീച്ചു നേരത്തെ. ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ അത് മാത്രല്ല ആരും പണിയില്ല. സോ ഞാൻ പല്ല് വെച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് വരാം. അപ്പൊ അതുവരെ നമുക്ക് ഹാരിസ് എടുക്കും. ഒരു മുട്ട എടുത്തേ താത്താ, പൊട്ടി പോവും. രാവിലെ നമുക്ക് രണ്ട് മുട്ടയൊക്കെ പുഴുങ്ങി സെറ്റാക്കാം. ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. രണ്ട് മുട്ട പുഴുങ്ങുന്നു, ഒരു കുറച്ച് ഓട്സ്, ഓട്സും മുട്ട പുഴുങ്ങുന്നു. എത്ര ഉണ്ട്? ഓ, 3 മുട്ട. ചായ ഒക്കെ പരിപാടി. അങ്ങനെ നമ്മളെ ഇപ്പൊ പുറത്ത് പോയിക്കൊണ്ടിരിക്കയാണ് ഗൈസ്. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു, ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളിപ്പോ പുറത്ത് പോയിക്കൊണ്ടിരിക്കയാണ്. നമ്മളിപ്പോ പോകുന്നത് എറണാകുളത്തായിട്ടാണ് കേട്ടോ. ഉണ്ണിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അപ്പൊ ആളെ കൂട്ടി നമ്മൾ പോവാണ്. ഉണ്ണി വണ്ടി ഓടിക്കാണ്. അപ്പം ഉണ്ണി വണ്ടി ഓടിക്കാണ്. ഞങ്ങളിപ്പോ ഉണ്ണിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് എറണാകുളം പോവാണ് ആളുടെ കൂട്ടി. അപ്പോ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കയാണ്. ഞങ്ങള് ഫോർട്ട് കൊച്ചിയിലിട്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേര് ഞങ്ങളുടെ അടുത്തുനിന്ന് മിസ്സായി. അപ്പൊ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അവരെ അവിടെ ചെന്നിട്ടാണ് കണ്ടേട്ടോ. എന്നാലും ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നവർ വരും എന്ന് വിചാരിച്ച്. പക്ഷെ അവർ വേറൊരു വഴി വേഗം അവിടെ എത്തിയായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് പകർത്താണ്. കൊച്ചിയുടെ ഒരു ഭാഗത്ത് ജൂഡിത്ത്, മറ്റേ ഭാഗത്ത് അറബിക്കടല. പറഞ്ഞ എനിക്ക് മനസ്സിലായി, പക്ഷെ അതങ്ങടെ ഏറ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനതിനു മുന്നേ ഒരു വട്ടം ഇതുപോലെ ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ട്. അത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോഴും ഇതേ കണക്കൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇച്ചിരിയൂടെ എനിക്ക് തോന്നുന്നു ഇപ്പം മാറിയിട്ടുണ്ടെന്ന്. അപ്പം ഇതാ നമ്മളിങ്ങനെ മീൻ ഫോട്ടോ വെച്ചിട്ട് ഒരു പ്രത്യേകത അത് തന്നെയുള്ളൂ. ഇങ്ങനെ മീനും കാര്യങ്ങളും കുറേ ഉപ്പിലിട്ടതൊക്കെ ആണല്ലോ. അപ്പം ഇതാ മീൻ, ഇവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ മീൻപിടുത്തക്കാരാണ്. കണ്ണൊക്കെ തള്ളി വരികയാണ് മീനൊക്കെ കണ്ടിട്ട്. അതിൻ്റെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. കാരണം നടന്ന് കാണാൻ ഒരുപാടുണ്ട് അവിടെ. അങ്ങനെ കണ്ട് നമ്മൾ ഓരോ കഥകളും പറഞ്ഞിങ്ങനെ നടന്നു. ഞാൻ നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ കട കാണുമ്പോൾ കയറി കഴിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോക്ലേറ്റ് ചായ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ അവിടെ ഓർഡർ ചെയ്തത്. ചേട്ടൻ അവർക്ക് എന്തോ വലിയ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതായത് ഇന്ന സാധനങ്ങൾ ഇത്രയാണ്, ഇതൊക്കെ ഏതാ ഓർഡർ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അവസാനം അവരെന്തോ ഓറഞ്ച് മൊജിറ്റോയോ അങ്ങനെ എന്ത് പറഞ്ഞൊരു സാധനമാണ് ഓർഡർ ചെയ്തെട്ടോ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ചേട്ടന് എന്താ സംഭവം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിതാ ഇതേ കണക്കൊരു സാധനത്തിന്റെ അടി വന്നിട്ടിരുന്നിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ചേട്ടന്റെ കടയുടെ തൊട്ടടുത്ത് ഇതേപോലെ ഇങ്ങനെ കസേര കൂട്ടിയിട്ടിട്ട് അതിന്റെ മേളിലാണ് നമ്മളിരുന്നത്. പക്ഷെ മേളിൽ കൂടെ നിറച്ച് കാക്കയും പ്രാവുമായിരുന്നു. അപ്പൊ എപ്പം വേണമെങ്കിലും തലയിഴ് വീഴാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതിനെപ്പറ്റി ആയിട്ട് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും വലിയ അമ്മളെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വീഡിയോ എടുക്കാൻ നിർത്താണ് എനിക്ക് മനസ്സിലാവോ ആരെങ്കിലും എന്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, അവർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആയാലോ. അപ്പൊ തന്നെ എന്റെ മുഖം പോകുന്നുണ്ടോ നിങ്ങൾ? അതാണ് ശരിക്കും സംഭവം. എന്റെ ചോക്ലേറ്റ് ചായ അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. നല്ല ചൂടായിരുന്നു, അത് മാത്രമല്ല ഗ്ലാസ് പിടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി
നല്ല മുന്തിയ ചായയാണ് മേടിച്ചിരിക്കുന്നത്, കുടിക്കാൻ പറ്റാതെ. ചൂടായിട്ട് എനിക്കൊരു ലേശം പോലും വായി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഒരു ഭയങ്കര മധുരമായിരുന്നു. എന്നിട്ട് ഞാൻ ഇച്ചിരി ഐസ് ഇട്ടിട്ട് അന്ന് ഇതാക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിലും കുടിച്ചു. ഞാൻ മൊത്തം കുടിച്ചില്ല, എനിക്കിങ്ങനെ മട്ടായിരുന്നു. അത് കുടിച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന എന്റെ മുഖമാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഉപ്പിലിട്ടതും ചായയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് നടന്ന് വാട്ടർ മെട്രോ കണ്ടു. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത്. അപ്പൊ ഇതേ കണക്ക് എനിക്ക് അവിടെ കൊച്ചി മെട്രോ പോലെ തന്നെയാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ കാണുന്നുണ്ട്, അതാണ് അവരുടെ ഈ പറയുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത്, ഒരു കാർഡ് പോലത്തെ ടിക്കറ്റ് ആണ്. അപ്പൊ അതനുസരിച്ച് അവർ എത്ര ആളാണോ അത്രയും ആൾ ഇങ്ങനെ കയറി കയറി പോവാണ് ചെയ്യുക. അപ്പൊ എനിക്കതൊരു വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. മറ്റേ കൊച്ചി മെട്രോയിൽ ഇങ്ങനെ ടിക്കറ്റുകളല്ലേ, അപ്പൊ അത് ആ കിടക്കുന്നതാണ് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ വെച്ചാൽ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ തോന്നുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചും തോന്നില്ല. ഈ പറഞ്ഞാണ് ഉണ്ണി പറയുന്നുണ്ടായിരുന്നു, ഫിഷ് നോക്കുമ്പോൾ നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടിട്ടേക്കണ പോലെ നമുക്ക് ഫിഷിന് തോന്നുള്ളൂ, അതേടക്ക് നമ്മൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മൾ കൊച്ചി മെട്രോ അപ്പോൾ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എത്തിയത് ആ മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വാട്ടർ മെട്രോയിലല്ലേ ഇങ്ങോട്ട് വന്നത്, അങ്ങോട്ടേക്ക് സാധാ ബോട്ടിൽ പോകുന്നത്. അപ്പം അങ്ങേരത്തേക്ക് നടക്കണമായിരുന്നു മറൈൻ ഡ്രൈവിൻ്റെ, ഏകദേശം 1.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടകൾ അതും ഇതൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് നടന്നു. നടക്കുന്ന വഴി ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനാണ്. തീറ്റ മാത്രം ഉള്ളു ഈ യാത്ര. ആദ്യം ഞങ്ങൾ അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു നോൺ വെജ് കഴിക്കാം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ടൊരു കടയിലാണ് കയറിയത്. ഇന്ത്യൻ കോഫി ഹൗസിൽ നോൺ വെജ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടേക്കുന്ന പല വ്ളോഗുകളിലും അത് കൊള്ളില്ല എന്നാണ് കണ്ടേക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ കയറാഞ്ഞത്. അതിനുശേഷം കണ്ടൊരു കടയിൽ നിന്ന് ഞങ്ങൾ മിക്കവരും ബിരിയാണിയും ഒരാൾ മാത്രം ഊണുമാണ് കഴിച്ചേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല സിംഗിൾ ബിരിയാണി ആയിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർ ലൈൻ നിൽക്കുകയാണ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മുടങ്ങി ടിക്കറ്റ് എടുക്കണമെങ്കിൽ നല്ല വലിയ ലൈൻ ആയിരുന്നു തിരിച്ച് ഫോട്ടോസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവർ ചെന്ന് ലൈൻ നിൽക്കുകയാണ്, പിന്നെ ഒരു ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുകയാണ് ഓടി ആദ്യം കയറി സീറ്റ് പിടിക്കാനായിട്ട്. ഒരാള് സൈഡ് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട് ഒത്ത നടുക്കൂടി ഓടി, സൈഡും ഇല്ല നടുക്കൊന്നും ഇല്ല. നല്ല രസമായിരുന്നു ആ ബോട്ടിംഗ് യാത്ര. ഞങ്ങൾക്ക് വാട്ടർ മെട്രോയിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കുറെ സ്നാപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഫോർട്ട് കൊച്ചിയിൽ എത്തിയതിനു ശേഷം അവിടെ ഞങ്ങൾ നേരെ ലുലുമാളിലോട്ടാണ് പോയത്. ഈ പോകുന്ന വഴി ഫോർട്ട് കൊച്ചിയിൽ നല്ല എസ്തെറ്റിക് ആണ്, നല്ല രസമാണ് കാണാനായിട്ടും. പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലുലുമാളിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ എത്തി അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ അവിടെ എത്തുന്ന ഇൻട്രോ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബാക്കി നിങ്ങൾ ഇരുന്ന് കാണും കേട്ടോ. ഫോർട്ട് കൊച്ചി കറങ്ങിയതിനു ശേഷം ലുലുമാളിൽ വന്നേക്കാണ്. ലുലുമാളിൽ